ഹലോ ഫ്രണ്ട്സ്, അസൈക്കോ മലയാളം വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ലേസ് വെച്ചിട്ടുള്ള വിയേർഡ് കോമ്പിനേഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ ഇത് അത്രത്തോളം സക്സസ് ആവുന്ന എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ എക്സൈറ്റഡ് ആണ്. അപ്പൊ ആരും ഈ വീഡിയോ അനുകരിക്കുമെന്ന് ഞാൻ പറയൂ, ചിലപ്പോൾ ഫുഡ് പോയ്സൺ ആകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ആദ്യത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ ലേസും മുട്ടയും വെച്ചിട്ടുള്ള വിയേർഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് അത്രത്തോളം സക്സസ് ആവുന്ന എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലേസ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ 5 രൂപയുടെ ലേസാണ് എടുത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ട ലേസ്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇത് ഏകദേശം ഇത്ര ലേസാണ് കേട്ടോ കിട്ടിയത്. ഒരു 5-6 എണ്ണം ലേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അടുത്ത ലേസ് ചേർക്കാനുള്ളത് വെച്ചാൽ നമുക്കൊരു പുഴുങ്ങിയ മുട്ടയാണ് ഇത്. ഞാനൊരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ട ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ കോമ്പിനേഷൻ എന്താവും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് മിക്സ് ചെയ്ത ആയി കിട്ടോ. ഇതാ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ആക്ച്വലി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് വിയേർഡ് കോമ്പിനേഷൻ ഒന്നും പറയാൻ പറ്റൂല. നല്ല ടേസ്റ്റ് മീൻസ് ലേസിൻ്റെ ആ ഫ്ലേവറും കിട്ടുന്നുണ്ട്, മുട്ടയുടെ ആ ഫ്ലേവറും കിട്ടുന്നു. അത് രണ്ട് കൂടി ചേരുമ്പോഴുള്ള നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിലുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതൊരു വിയേർഡ് കോമ്പിനേഷൻ എന്തായാലും പറയാൻ പറ്റൂല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ കേട്ടോ ലേസും മുട്ടയും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വിയേർഡ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതാ ലേസും പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ലേസിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് 5 രൂപയുടെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. 5 രൂപയുടെ ലേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ നമുക്കിനി ഇതാ പാൽപ്പൊടി നമുക്ക് മിക്സ് ചെയ്യാം. അമ്മൂണിൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാൽപ്പൊടി കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാൽപ്പൊടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ലേസ് എടുക്കുകയാണ്. എനിക്കറിയില്ല എന്താ സംഭവിക്കാന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഏകദേശം ഞാൻ കുറേ പാൽപ്പൊടി എടുത്തിട്ട് ഏകദേശം 1/2 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ, ഓക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ഒന്നും ഞാൻ പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ലേസിൻ്റെ ഫ്ലേവർ വരുന്നുണ്ടെന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് ലേസിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എരിവും പുളിവ് മധുരം അത് 3 കൂടി ചേർന്നുണ്ടെന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിൽ വരുന്നത്. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റും. എന്നാൽ മുട്ടയുടെ അത്ര ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ എടുത്തിട്ടുണ്ടേ. കുഴപ്പമില്ല, ഓക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വിയേർഡ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ലേസും മൗണ്ടൻ ഡ്യൂവും തമ്മിലുള്ള വിയേർഡ് കോമ്പിനേഷൻ ആണ്. അപ്പൊ എക്സ്പീരിയൻസിന് വേണ്ടി ഞാനിത് ഒരു പാക്കറ്റ് ലേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മൗണ്ടൻ ഡ്യൂ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇത് അത്രത്തോളം സക്സസ് ആവുന്ന. അപ്പൊ നമുക്ക് ഒഴിച്ചു നോക്കാം. ഓ, ഇത് തണുപ്പില്ലാതുകൊണ്ട് ഗ്യാസ് അത്ര ഇല്ല കേട്ടോ മൗണ്ടൻ ഡ്യൂ ഒഴിക്കുക. എന്നാലും നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ചായിട്ട് ഒഴിക്കുന്നത്, ഏകദേശം ലേസ് കുതിരാൻ മാത്രം ഉള്ളത് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ക്രഷ് ചെയ്യാം. നന്നായിട്ട് ക്രഷ് ചെയ്യണം കേട്ടോ. ആ ലേസിൻ്റെ ഫ്ലേവർ ആ മൗണ്ടൻ ഡ്യൂവിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കണം. എന്നാലേ നമുക്ക് ആ വിയേർഡ് കോമ്പിനേഷൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ലേസിൻ്റെ വിയേർഡ് കോമ്പിനേഷൻ ടെസ്റ്റ്. ഇതിൻ്റെ പാർട്ട് 1 ആണ് ഞാൻ ഇന്ന് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണ്ടിക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ വിയേർഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു ലാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ട്രൈ ചെയ്തതെന്ന് പറയൂ. ഇതെന്നല്ല, ഇത് ചെയ്ത ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തെന്ന് ഞാൻ പറയൂ, ചിലപ്പോൾ അത് ഫുഡ് പോയ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.